പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഒരു മരണവീട്ടിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ മരണവീട്ടിൽ വന്നത് നമ്മളാരും യാദൃശ്ചികമായിട്ട് വന്നതല്ല. ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നതാണ്. എന്തിനു വേണ്ടി കൊണ്ടുവന്നു? മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നത്, ഒരു വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അപ്പോൾ വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് വിലാപഭവനത്തിൽ പോകുന്നത് എന്ന് ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത് എന്നുള്ളത്? ഒരു ഭക്തൻ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിത്യതയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ ദൈവമൊരുക്കുന്ന ക്ലാസ് റൂമുകളാണ് മരണവീട് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇവിടെ കടന്നു വന്നത് പ്രിയ അമ്മച്ചിയുടെ ദേഹവിയോഗത്തെ തുടർന്നാണ്. എനിക്ക് ഏകദേശം 20 വർഷത്തിലധികമായിട്ടുള്ള ഒരു പരിചയവും ബന്ധവുമാണ്, വളരെ അടുത്ത ഒരു പരിചയവും ബന്ധവുമാണ്. ഞാൻ കാണുന്ന ആ സമയം മുതൽ അമ്മച്ചി വളരെ ആക്റ്റീവായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങളിലും ദൈവദാസന്മാരെയെല്ലാം കരുതുകയെല്ലാം ചെയ്ത ഒരു അമ്മച്ചിയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ക്ലാസ് റൂമാണ്. നമ്മളിവിടെ കടന്നു വന്നത് ഈ മരണവീട് എന്ന് പറയുന്നത് ദൈവം നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ് റൂമാണ്. ഈ മരണമെന്ന് പറയുന്നത് ഇവിടെ നേരത്തെ എന്നെ മുമ്പ് സംസാരിച്ച ദൈവദാസന്മാരെല്ലാം സംസാരിച്ചതാണ്, ഈ മരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാനും അല്ലെങ്കിൽ നമ്മളും ഒരു നാളിൽ ഈ ലോകം വിട്ട് മരണം വഴിയായിട്ട് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അവസരമാണ് ഈ മരണവീട് നമ്മൾ കടന്നു പോകുമ്പോൾ. ഇപ്പോൾ മരണവീട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല, നിങ്ങളൊരു നിമിഷം ശ്രദ്ധിക്കണമേ. ഈ മരണവീട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ സാർവത്രികത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. കാരണം ഈ കണക്കുകൾ കാണിക്കുന്നത് ഓരോ മണിക്കൂറിലും ലോകത്തിൽ 6316 പേര് ഈ ലോകം വിട്ട് മരണം വഴിയായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവരും മരിക്കും, അത് ഇന്ത്യക്കാരനാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും മരിക്കും, ജാപ്പനീസ് ആണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും അവനും മരിക്കും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും മരിക്കും. പ്രായമുള്ളവർക്കും മരണം കടന്നു വരാം, യൗവനക്കാർക്കും മരണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം നമുക്കായി വച്ചിരിക്കുന്നു. ഈ നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊക്കെ പോകുന്ന പോക്കില ചില കുഴിമാടങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, നമ്മളും ഒരു ദിവസം ഈ മരണം വഴിയായി ഇവിടം വിട്ട് മാറ്റപ്പെടേണ്ടതാണ്. ഇനി നമ്മൾ ചിലപ്പോൾ ടൂർ പോയേക്കാം, ആഗ്രയിലൊക്കെ പോയി താജ്മഹൽ കാണുമ്പോഴും ആ താജ്മഹലും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അതും ഒരു മരണത്തിൻ്റെ ഒരു സ്മാരകമാണ്. അപ്പോൾ മരണമെന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള, അത് ഒരു സാർവത്രികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മെ ദൈവത്തിൻ്റെ ന്യായവിധി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമത്ര ഈ മരണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, മരണത്തിൻ്റെ മുമ്പിലുള്ള മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ്. മരണം, അതിൻ്റെ യൂണിവേഴ്സാലിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മരണത്തിൻ്റെ മുമ്പിലുള്ള മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ. മരണത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടുവാനായിട്ട് സാധ്യമല്ല. എത്ര ധനമുണ്ടെങ്കിലും, എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര ഫേമസ് ആണ് ഒരു മനുഷ്യനെങ്കിലും, അവർക്കാർക്കും ഈ മരണത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് കഴിയുകയില്ല. എല്ലാവർക്കും ഈ മരണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ, എത്രയോ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മറഡോണ ഈ ലോകം വിട്ട് മരണം വഴിയായിട്ട് മാറ്റപ്പെട്ടത്.
എത്രയോ പ്രസിദ്ധനായിരുന്നു, എത്രയോ ധനമുള്ളവനായിരുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ധനത്തിനോ സൗന്ദര്യത്തിനോ പ്രസിദ്ധിക്കോ ഒന്നിനും മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു ഭക്തൻ ഇങ്ങനെ പാടി, മരണമാണ് നമ്മുടെ അവസാനമെങ്കിൽ ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനാ? മരണമാണ് നമ്മുടെ അവസാനമെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ പ്രശംസിക്കുന്നത് എന്തിനാ? മരണമാണ് നമ്മുടെ അവസാനമെങ്കിൽ നമ്മുടെ ജ്ഞാനത്തിൽ നമ്മൾ പ്രശംസിക്കുന്നത് എന്തിനാ? നമുക്കെല്ലാവർക്കും അറിയുന്ന മഹാനായ അലക്സാണ്ടർ ഒരു യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം മരണക്കിടക്കിയിലായി. ആ മരണക്കിടക്കിയിൽ കിടന്നുകൊണ്ട് തൻ്റെ ജനറൽമാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 3 ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം അവർ ചിന്തിച്ചത്, ലോകം മുഴുവൻ കീഴടക്കിയാണ്, ഇനിയും എന്തെങ്കിലും കീഴടക്കുവാനായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ ഇതാണ്, 3 ആഗ്രഹങ്ങൾ. ഒന്നാമത്തെ ആഗ്രഹം, എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ എൻ്റെ ശവപ്പെട്ടി ചുമക്കണം. അതാണ് ഒന്നാമത്തെ ആഗ്രഹം, എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ എൻ്റെ ശവപ്പെട്ടി ചുമക്കണം. രണ്ടാമത്തെ ആഗ്രഹം, അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറഞ്ഞത്, ശവക്കോട്ടയിലേക്കുള്ള വഴികളിൽ ഞാൻ നേടിയെടുത്ത രത്നവും സ്വർണവുമെല്ലാം വാരി വിതറണം. രണ്ടാമത്തെ എൻ്റെ ആഗ്രഹം. ഇനി മൂന്നാമത്തെ എൻ്റെ ആഗ്രഹം, എന്നെ ശവപ്പെട്ടിയിലൂടെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈകളും ശവപ്പെട്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇടണം. ഈ 3 ആഗ്രഹങ്ങളാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് തൻ്റെ ജനറൽമാരെ ഓർമ്മിപ്പിച്ചത്. അവർ ചോദിച്ചു, ഇതെന്താഗ്രഹമാണ്, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ ആഗ്രഹം ഇതുകൊണ്ടാണ്, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ഒരു ഡോക്ടേഴ്സിനും ഒരു മനുഷ്യനും നമ്മളെ രക്ഷിക്കുവാനോ വിടുവിക്കുവാനോ കഴിയുകയില്ല. രണ്ടാമത്, ശവക്കോട്ടയിലേക്കുള്ള വഴിയിൽ ഞാൻ നേടിയെടുത്ത രത്നങ്ങളും സ്വർണങ്ങളുമെല്ലാം വിതറണമെന്ന് ഞാൻ പറഞ്ഞത്, നാം നേടിയതൊന്നും നമ്മളോടുകൂടി നമ്മുടെ ഈ അവസാന യാത്രയിൽ പോകുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. ഇതിനായിട്ടാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം, എൻ്റെ കൈ 2 ശവപ്പെട്ടിയുടെ വെളിയിലേക്ക് ഇടണമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരുന്നു. ഈ ലോകത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, അങ്ങനെ തന്നെ ഞാൻ തിരിച്ചു പോകും. ഈ 3 ആഗ്രഹങ്ങളാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറഞ്ഞത്. എല്ലാ മനുഷ്യനും മരണത്തിൻ്റെ മുമ്പിൽ നിസ്സഹായരാണ്. പിന്നെ അടുത്തത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന 3-ാമത്തെ പാഠം ഇതാണ്, മരണത്തിൻ്റെ ആസന്നത. ഏത് സമയമാണ് മരണം എന്ന് പറയാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല. ഏത് സമയത്തും മരണം നമ്മളെ തേടി വന്നേക്കാം. ഇങ്ങനെ ഒരു ഒരു ഒരിക്കലും ഒരു 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 വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നത് പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ഭക്ഷണം അന്വേഷിക്കുന്നത് പോലെയാണ് എന്ന് പറയുവാനായിട്ടിടയായിത്തീർന്നു. ജീവിതം എന്ന് പറയുന്നത് പൂ പോലെയാണ്, അത് വിടരുന്നു, പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നു. ഈ പൂവുള്ള സമയം ജനത്തിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പൂവിനെ കാണുമ്പോൾ. നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഏത് സമയവും നമുക്ക് മരണം നമ്മളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, മരണ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊരു ക്ലാസ് റൂമാണ്. 3 കാര്യങ്ങൾ, മരണം എല്ലാവർക്കും ഉള്ളതാണ്, മരണം ഏത് സമയത്തും വരാം, മരണത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനാണ്. എന്നാൽ മരണം ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും, അത് എല്ലാവർക്കും നിശ്ചയിച്ചിട്ടുള്ളത് ആണ് എങ്കിലും, ദൈവവചനം പറയുന്നതനുസരിച്ച് മരണം മനുഷ്യൻ്റെ വലിയ ഒരു എതിരാളിയാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, ഈ മനുഷ്യൻ്റെ എതിരാളിയെ കീഴടക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മരണത്തിൻ്റെ മനുഷ്യൻ്റെ എതിരാളിയായ ഈ മരണത്തെ കീഴടക്കുവാൻ ഈ മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രിയ ദേവദാസൻ അതിനെക്കുറിച്ചെല്ലാം ഓർമ്മിപ്പിച്ചു. കാരണം ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിച്ചതായ മനുഷ്യൻ പാപം ചെയ്ത് ആ ദൈവ തേജസ് നഷ്ടമാക്കിക്കളഞ്ഞു. പാപിയായ മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നത് കൊണ്ട് പാപാവസ്ഥയിൽ തന്നെ ആയിരിക്കുകയും പാപത്തിൻ്റെ പ്രകൃതിയിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്
പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ പാപത്തിൻ്റെ പാപിയായിരിക്കുന്ന മനുഷ്യന് സ്വയം രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. പാപിയായ മനുഷ്യന് മറ്റൊരു മനുഷ്യനെ രക്ഷിക്കുവാനും കഴിയുകയില്ല. നിസ്സഹായനായ മനുഷ്യനെ രക്ഷിക്കുവാൻ സ്നേഹവാനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട്, എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. മൂന്നാം ദിവസം തിരുവെഴുത്ത് പറയുന്നത് പോലെ അവൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന ആ മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈ യേശുവിനെ നീ വിശ്വസിച്ചാൽ നിന്റെ എതിരാളിയായിരിക്കുന്ന മരണത്തെ നിനക്ക് പേടിക്കുവാനായിട്ട് ഇല്ല. മരണത്തിനും അപ്പുറമായിട്ടുള്ള ഒരു നിത്യമായ ഒരു ജീവിതമുണ്ട്. അത് പ്രാപിക്കുവാനായിട്ടുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു നാമവുമില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. അതുകൊണ്ട് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ യേശുവിനെ വിശ്വസിച്ചാൽ ഈ മരണത്തെ കീഴടക്കിക്കൊണ്ട് മരണത്തിനപ്പുറമുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പ്രിയ ഷാജി ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ ഫിലിപ്പിയ ലേഖനം 1:21 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമത്രേ. ഈ അപ്പോസ്തലനായ പൗലോസ് ഈ മരിക്കുന്നത് ലാഭമെന്ന് പറയുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്ന ഇതാണ്. തൻ്റെ ജീവിതത്തിലേക്ക് സഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നവനായ ഈ അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് നിമിത്തം താൻ പറയുകയാണ്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. കാരണം നേരത്തെ ഷാജി ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കൂടാരമായ ഈ ഭൗമഭവനം എല്ലാം അഴിഞ്ഞു പോയാലും നിത്യമായ ഒരു ഒരു വാസസ്ഥലം, നിത്യമായ ഒരു 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 ശരീരം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ലാഭമെന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ലാഭമായിട്ടുള്ളത്. നേരത്തെ ഷാജി ബ്രദർ ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് ലാഭം? ലാഭമെന്ന് പറയുന്നത് ഇതൊരു കൂടാരമായ ഭൗമഭവനം മാത്രമാണ്, അത് ഒഴിഞ്ഞു പോകും. എന്നാൽ നമുക്ക് നേടുവാനായിട്ടുള്ളത് തേജസ്സുള്ള ഒരു ശരീരമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് മാത്രം കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവ് നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് കാൽവരി ക്രൂശിലെ യാഗമായിട്ട് തീർന്നത്. ഈ യേശുവിനെ ആരെല്ലാം സ്വീകരിക്കുന്നുവോ അവർക്ക് അത് ലാഭമായി മാറും. കാരണം നിത്യമായ വാസം, ഒരു ബെറ്റർ ബോഡിയോടുകൂടി നമുക്ക് ആ വാസസ്ഥലത്തിലായിരിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ലാഭം എന്ന് പറയുന്നത് നമുക്ക് ഒരു ബെറ്റർ ഹൗസ് നമുക്ക് ലഭിക്കും. ഇന്ന് നമുക്കുള്ളതായ വാസസ്ഥലമല്ല, ഒരു ബെറ്റർ ഹൗസ് നമുക്ക് വേണ്ടി കിട്ടും. അതുപോലെ തന്നെ 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4:7-8 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു, നമുക്ക് നല്ലൊരു ഫെലോഷിപ്പ് കൂടി കിട്ടും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. കാരണം ഇന്ന് മൺമറഞ്ഞു പോയ പ്രിയ ദേവദാസൻ ഓർമ്മിപ്പിച്ചല്ലോ, തൻ്റെ പിതാവിനെയും കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ പാസ്റ്റർ ഞാൻ വളരെ ചെറുപ്പത്തിലൊന്ന് കണ്ടതായിട്ടുള്ള ഓർമ്മയേ ഉള്ളൂ, പക്ഷെ എനിക്കും ആ ദേവദാസനെ കാണുവാനായിട്ട് കഴിയും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യാശ നമുക്ക് വേണ്ടി അവൻ നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കൂട്ടായ്മ, ഇങ്ങനെയുള്ള ഈ ദൈവ ഭൃത്യന്മാരോട് കൂടിയുള്ള ഒരു കൂട്ടായ്മയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. ഏക വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് കർത്താവിനെ നിങ്ങൾക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഈ മൂന്ന് ലാഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ഈ മരണ വീട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും താമസിച്ചിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഏത് സമയവും ആ മരണം നമ്മളെയും തേടിയെത്താം. തേടിയെത്തുന്നതിന് മുമ്പ് നമുക്ക്
തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സകല ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവ് എല്ലാവരെയും, കുടുംബാംഗങ്ങളെയും, സഭയിലുള്ളവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. തേജസ്സോടെ നാം കാണാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളില്ല തീരാൻ കാലമാ. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളില്ല തീരാൻ കാലമാ. ദുഷികളില്ല തീരാൻ കാലമാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. കാന്തരുമായി വാസം ചെയ്യുന്ന കാലം സമീപം ആയി പ്രിയരെ. കാന്തരുമായി വാസം ചെയ്യുന്ന കാലം സമീപം ആയി പ്രിയരെ. കാലം സമീപം ആയി പ്രിയരെ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. ഓരും നീ നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമാ. ഓരും നീ നിന്നോ മണിയറയിൽ തന്നോടു കൂടെ വാഴാൻ കാലമാ. മണിയറയിൽ വാഴാൻ കാലമാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ